നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ മകരം രാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് തിരുവോണം വാചികതയിലും കർമ്മത്തിലും വളരെ കുലീനത പുലർത്തുന്ന ഇവരെ സൗന്ദര്യവും സൗഭാഗ്യവും രൂപഭംഗിയും വളരെയധികം കടാക്ഷിച്ചിട്ടുണ്ട് ക്രമീകരിക്കപ്പെട്ട ജീവിത രീതിയാണ് ഇവരുടേത് ശുചീകരണ വിഷയത്തിൽ നിർബന്ധ ബുദ്ധികളായ ഇവർ വൃത്തിഹീനത എവിടെ അല്ലെങ്കിൽ ആരിൽ കണ്ടാലും അതിനെ തുറന്ന് എതിർക്കും ഭൂതദയ വളരെയുള്ള ഇവർ പരോപകാരികളാണ് ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് അന്യർക്ക് ഭക്ഷണം നൽകുന്നതിനെ ഇവർ ഇഷ്ടപ്പെടുന്നത് വേണ്ടപ്പെട്ടവരെ ബഹുമാനിക്കുന്നതിലും ഗുരുഭക്തിയിലും ഈശ്വരഭക്തിയിലും ഇവർ പ്രത്യേക നിഷ്ഠയുള്ളവരാണ് തിരുവോണ നക്ഷത്രക്കാരിൽ ചിലർ ഹ്രസ്വകായരായിരിക്കും വിശാലമായ നെറ്റിയും മുഖത്തോ അല്ലെങ്കിൽ തലയിലോ ഉള്ള മറുകടയാളവും ഇവരിൽ ചിലരുടെ പ്രത്യേകതകളാണ് ഈ നാളുകാരിൽ ചിലർ സംസാരപ്രിയരായിരിക്കും സത്യത്തെ മാനിക്കുന്നവരും കളവു പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും വൈമുഖ്യമുള്ളവരുമാണിവർ ഇവരിൽ നിന്നും സഹായം വാങ്ങുന്നവർ ഇവർക്ക് നൽകുന്ന പ്രതിഫലം കബളിപ്പിക്കലായിരിക്കും ചോരന്മാരെപ്പോലും നീതീകരിക്കാൻ പോകുന്ന ധാർമ്മിക ബുദ്ധിയുള്ള ഇവർ സ്വയം നേരിടേണ്ടി വരുന്ന കബളിപ്പിക്കലുകളെ വലിയ കാര്യമാക്കാറില്ല വ്യക്തി ജീവിതത്തിൽ ഇവർക്ക് സ്ഥിരമായ പുരോഗതിയോ അല്ലെങ്കിൽ അധോഗതിയോ ഉണ്ടാകുന്നതല്ല ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ പ്രവേശിച്ചാൽ അതിൽ നിന്നും കുറെ വിജയങ്ങളും സ്ഥാനവും നേടാൻ സാധിക്കുമെങ്കിലും അപ്രതീക്ഷിതമായി അധപതനത്തിന്റെ നീർച്ചുഴിയിൽ ആണ്ടുപോകുമെന്നത് ഇവരുടെ ഒരു ഭാഗ്യവിപര്യമാണ് എന്നാൽ യാദൃശ്ചിക സംഭവങ്ങൾ കൂടിയും സഹായങ്ങളിൽ കൂടിയും ഇവർ പരാജയത്തിന്റെ നടുക്കടലിൽ നിന്നും നീന്തിക്കയറുന്നത് കാണാൻ കൂടുതൽ കാലതാമസം വേണ്ടിവരില്ല ശാന്ത സ്വഭാവവും സൗമ്യമായ മുഖഭാവവും ഇവർക്ക് എളുപ്പത്തിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിക്കൊടുക്കുന്നു ഇതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ സ്നേഹവിശ്വാസങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് എളുപ്പം സാധിക്കുന്നു വശ്യതയാർന്ന ഇവരുടെ മന്ദഹാസത്തിന് ആകർഷകത്വം കൂടും ഏതവസ്ഥയിലായാലും സത്യധർമാദികളെ മുറുകെ പിടിക്കുന്നവരാണിവർ അന്യരെ ഉപദേശിക്കുന്നതിലും മധ്യസ്ഥം വഹിക്കുന്നതിലും വിവാദ വിഷയങ്ങൾ തീർക്കുന്നതിലും ദുർഘട പ്രശ്നങ്ങൾക്ക് പോംവഴി കണ്ടെത്തുന്നതിലും ഇവർക്ക് അസാമാന്യ സാമർഥ്യമുണ്ട് ഇവർ പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞവരാണെങ്കിലും ലോകപരിചയത്തിലും വിജ്ഞാന സമ്പാദനത്തിലും ഒന്നാമതായിരിക്കും ഇവർക്ക് പല പ്രവർത്തന മണ്ഡലങ്ങളും സ്വീകരിക്കേണ്ടതായി വരും ഔദ്യോഗിക സ്ഥാനത്ത് സ്വന്തം നിലയിൽ നിന്ന് ഉന്നത സ്ഥാനം നേടിയെടുക്കാൻ ഇവർക്ക് താല്പര്യമില്ല എന്നാലും അധികാര സ്ഥാനങ്ങളിൽ ഇവർക്ക് വളരെയേറെ ശോഭിക്കാൻ കഴിയും അത്തരം സ്ഥാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരോട് വിധേയഭാവം കാട്ടുന്നതിൽ അനിഷ്ടമുള്ളവരായി മാറും ജീവിതത്തിൽ പലവിധ ബാധ്യതകളും വഹിക്കേണ്ടി വരുന്നതിനാൽ അവരുടെ കഴിവിനൊത്ത രീതിയിൽ സാമ്പത്തിക പുരോഗതി നേടാൻ ഇവർക്കാകുന്നില്ല പരോപദ്രവത്തിന് അല്പം പോലും ആഗ്രഹമില്ലാത്തവരാണ് ഇവരെങ്കിലും നിർബന്ധശീലവും വൈരാഗബുദ്ധിയും ഇവരിൽ കുറവല്ല ആരോടെങ്കിലും എതിർപ്പോ മറ്റോ തോന്നിയാൽ അത് പുറമേ പ്രകടിപ്പിക്കാതെ അവരോട് ചോദിക്കാനുള്ള കടമ ദൈവത്തിന് വിട്ടുകൊടുത്ത് സ്വയം സമാധാനപ്പെടുകയാണ് ഈ നാളുകാർ ചെയ്യുന്നത് വെറും ശുദ്ധാത്മാക്കളായ ഇവരെ കണ്ടാൽ ചിലപ്പോൾ അഹങ്കാരികളായി തോന്നാം 30 വയസ്സുവരെയുള്ള തിരുവോണം നാളുകാരുടെ ജീവിതം പലവിധ പരിവർത്തനങ്ങൾ നിറഞ്ഞതായിരിക്കും അത്രയും കാലം ശരിയായ ഒരു ജീവിതമാർഗം അവർക്ക് ഉണ്ടായിരിക്കില്ല ഇവർക്ക് പലതും നേടാൻ കഴിയുന്നത് 30നും 40 വയസ്സുകൾക്കും ഇടയിലാണ് സമ്മിശ്ര അനുഭവങ്ങൾ നിറഞ്ഞ കാലമാണ് 40-46 വയസ്സുകൾക്കിടയിലുള്ളത് 65 വയസ്സിനുമേൽ ജീവിതം വൻ പുരോഗതിയിലുള്ളതായിരിക്കും ലോലഹൃദയരും ഗൃഹഭരണ കുശലതയുള്ളവരുമായിരിക്കും ഈ നാളുകാർക്ക് ഭാര്യമാരായി വരുന്നത് പൊതുവെ സംതൃപ്തികരമായ ദാമ്പത്യ ജീവിതമായിരിക്കും ഇവരുടേത് അഗമ്യ സ്ത്രീബന്ധത്തിനും അനാശാസ്യമായ രീതിയിൽ സ്ത്രീ വിഷയം സ്വീകരിക്കുന്നതിന് ഇടയാക്കുന്ന മനോവ്യാപാരവുമാണ് ഇവർക്കുള്ളതെന്നതിനാൽ വികാരങ്ങളെ സ്വയം ബന്ധിക്കാൻ ഇവർ ശ്രദ്ധിക്കണം നീർദോഷവും ധാതുക്ഷീണം കൊണ്ടുള്ള രോഗങ്ങളുമാണ് ഇവരെ പൊതുവിൽ ബാധിക്കുന്ന രോഗങ്ങൾ ഈ ഫലങ്ങൾ കൂടാതെ ഈ നാളിൽ ജന്മം കൊണ്ട സ്ത്രീകൾക്ക് കുറച്ച് ഫലങ്ങൾ സ്ത്രീകൾ ആദ്യമായി ഋതുവാകുന്നത് ഈ നാളിലാണെങ്കിൽ അവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല കുടുംബത്തിന് മുഴുവൻ അലങ്കാരമായി തീരുന്ന ഇവർ സൗന്ദര്യവും കലാബോധവും ഉള്ളവരായിരിക്കും ദാനധർമ്മത്തിലും പരോപകാരത്തിലും തൽപരരാണിവർ
ഇവരുടെ മനസ്സിൽ തത്തിക്കളിക്കുന്നത് സത്യവും സന്തോഷവുമാണ്.